പ്രൈസ് പ്രൈസലാഡ് സ്നേഹമുള്ളവരെ ഈ ഭൂമിയിൽ ഉദയം ചെയ്യുന്ന ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം സവിശേഷതകൾ ഒക്കെ വിശദമാക്കാൻ യേശു അനേകം കഥകൾ പറഞ്ഞിട്ടുണ്ട് ഉപമകൾ നമ്മൾ അവ വിശേഷിപ്പിക്കും ഇപ്രകാരം യേശു പറഞ്ഞ ഉപമകൾ പഠിക്കാനുള്ള ഒരു ശ്രമമാണ് ഉദയം എന്ന പേരിലുള്ള ഈ പരമ്പരയിലൂടെ നമ്മൾ നടത്തുന്നത് ഇന്ന് നമ്മൾ രണ്ട് ചെറിയ ഉപമകൾ കേൾക്കും ആദ്യമേ നമുക്കത് സുവിശേഷത നിന്ന് വായിച്ച് കേൾക്കാം വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്ന് തിരുവചനങ്ങൾ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തിയാറ് വരെ സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധിക്ക് തുല്യം അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു വീണ്ടും സ്വർഗരാജ്യം നല്ല രക്തങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു ദൈവവചനമാണ് നാം കേട്ടത് സ്വർഗരാജ്യം എന്ന് വിശുദ്ധ മത്തായി വിശേഷിപ്പിക്കുന്നത് മറ്റു സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്നാണ് പറയുക രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് മത്തായി സുവിശേഷം എഴുതുന്നത് മുഖ്യമായും യഹൂദ ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടാകുമ്പോൾ യഹൂദരുടേതായ കാഴ്ചപ്പാട് ആ ഭാഷയിലും പ്രതിഫലിക്കും അരമായ ഭാഷയിലാണ് വിശുദ്ധമത്തായി ആദ്യമേ സുവിശേഷം എഴുതിയത് എന്ന ഒരു വിശ്വാസമുണ്ട് ദൈവം എന്ന പേര് പോലും ഉപയോഗിക്കാൻ യഹോദർ മടിക്കുമായിരുന്നു മോശയ്ക്ക് വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തിയ പേരാണ് യാഹ്വേ കർത്താവ് നമ്മൾ വിശേഷിപ്പിക്കുന്നു അഥവാ വിവർത്തനം ചെയ്യുന്നു അപ്പോൾ യാഹ്വേ എന്ന പേര് കാണുമ്പോൾ ആ പേരവർക്ക് ഉപയോഗിക്കാറില്ല അതിനു പകരം അത് കർത്താവ് വിവർത്തനം ചെയ്യും ദൈവത്തോടുള്ള വലിയ ആദരവ് മൂലമാണ് ആ പേര് ഉപയോഗിക്കാത്തത് അതുപോലെ തന്നെ ദൈവം എന്ന പേര് പോലും ഉപയോഗിക്കാനായിട്ട് വിശുദ്ധരായ ഭക്തരായ യഹൂദരും യഹോദരമടിക്കുമായിരുന്നു അതുകൊണ്ട് ദൈവം എന്നൊരു പര്യായമായി സ്വർഗം അല്ലെങ്കിൽ ശക്തി എന്നൊക്കെ പറയാറുണ്ട് ശക്തിയുടെ വലത്തുഭാഗത്തിരിക്കും പുരാതനായവൻ നിത്യനായവൻ സ്വർഗസ്ഥൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുക അപ്പോൾ ദൈവരാജ്യം എന്ന് ലളിതമായി മറ്റു സുവിശേഷങ്ങൾ കാണുന്ന പദം ഇവിടെ സ്വർഗരാജ്യം എന്നാണ് മത്തായി വിശേഷിപ്പിക്കുന്നത് അപ്പോൾ സ്വർഗരാജ്യത്തെ സംബന്ധിക്കുന്ന ഉപമയാണ് അഥവാ ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന കഥകളാണ് ഇവിടെ പറയുക എപ്രകാരമാണ് ഈ ദൈവരാജ്യം ആരംഭിക്കുന്നത് എന്ന് വിശേഷിപ്പിക്കാനായി യേശു പറഞ്ഞ വിത്തിൻ്റെ പല കഥകളും നമ്മൾ കാണുകയുണ്ടായി ഇന്ന് ഈ ദൈവരാജ്യം കരസ്ഥമാക്കാൻ വേണ്ടി എന്തു ചെയ്യണം അതിൽ അതിൽ എന്തു ചെയ്യണം എപ്രകാരം ഒരു കാഴ്ചപ്പാടാണ് മനസ്സിലാവുന്ന ആവശ്യപ്പെടുന്നത് നിലപാടാണ് തീരുമാനങ്ങളാണ് ആവശ്യപ്പെടുന്നത് എന്ന് വിശദമാക്കാൻ വേണ്ടിയാണ് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ യേശു എടുത്തു പറയുന്നത് രണ്ടിൻ്റെയും ലക്ഷ്യമൊന്നു തന്നെയാണ് സ്വഭാവവും ദൈവരാജ്യം കണ്ടെത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അത് സ്വന്തമാക്കാൻ വേണ്ടി ഏത് ത്യാഗവും സന്തോഷത്തോടു കൂടി ചെയ്യാൻ മനുഷ്യ സന്നദ്ധനാകും ഇതാണ് ചുരുക്കം ഈ കഥ രണ്ട് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ സംഭവം രണ്ട് ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാക്കുകയാണ് ആദ്യത്തേത് നിധിയെക്കുറിച്ചാണ് പറയുക ഒളിച്ചു വച്ചിരിക്കുന്ന നിധി എന്തിനാണ് നിധി ഒളിച്ചു വയ്ക്കുക എന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിലും അറിയാവുന്നതാണ് യേശുവിൻ്റെ കാലത്ത് പലസ്തീനായിൽ സുരക്ഷിതത്വം ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ സുരക്ഷിതത്വം ഒന്നിനുപിറകെ ഒന്നായി യുദ്ധങ്ങൾ നടക്കുന്നു കള്ളന്മാരുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു കടന്ന ആക്രമണങ്ങളുണ്ടാകുന്നു കടന്നാക്രമണങ്ങളെല്ലാം നഷ്ടപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളുണ്ടാകും സ്വത്തുള്ളത് പണമായി വെള്ളിയായി സ്വർണമായി നാണയങ്ങളായി സൂക്ഷിക്കുമായിരുന്നു പക്ഷേ അത് വീട്ടിൽ വെച്ചാൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊരു ചെമ്പ് കൂടത്തിലോ അല്ലെങ്കിൽ മൺകുടത്തിലോ ഒക്കെ ആക്കി മണ്ണിൽ കുഴിച്ചിടുക പതിവായിരുന്നു ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ടതിന് ശേഷം എപ്പോഴെങ്കിലും തിരിച്ചെടുക്കാമെന്ന് വിചാരത്തോടു കൂടിയാണ് ഇവർ ചെയ്യുന്നത് ഇതാണല്ലോ താലന്തിൻ്റെ കഥ പറയുമ്പോൾ യേശു പറയുന്നത് അഞ്ച് കിട്ടിയവൻ പോയി വ്യവഹാരം ചെയ്ത് പത്താക്കി രണ്ട് കിട്ടിയവൻ പോയി കച്ചവടം ചെയ്ത് നാലാക്കി ഒന്ന് കിട്ടിയവൻ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അത് ഭരണിയിലാക്കി മണ്ണിൽ ഒളിച്ചു വെച്ചു യജമാൻ വന്ന് മാന്തി ആന്തി കൊടുത്തു ഇങ്ങനെ കുഴിച്ചിടുന്ന ഒരു വസ്തുവാണ് നിധി എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കാമല്ലെങ്കിൽ അപകട അപകട സാഹചര്യം മാറി കഴിയുമ്പോൾ തിരിച്ചെടുക്കാമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഇങ്ങനെ നിധി ഒളിച്ചു വയ്ക്കുന്നത് പക്ഷേ പ്രത്യേക സാഹചര്യങ്ങളാൽ ആൾക്ക് ജീവൻ നഷ്ടപ്പെടുകയോ അവിടെ നിന്ന് ആടുവിട്ട് പോവുകയോ ഒക്കെ ചെയ്യേണ്ടി വരുമ്പോൾ അത് തിരിച്ചെടുക്കാനുള്ള സാഹചര്യം അത് കുഴിച്ചു വെച്ചവനുണ്ടാവില്ല അതിനുശേഷം അങ്ങനെ ഒരു നിധി അവിടെ ഉണ്ട് എന്ന് ആരും അറിയുകയുമില്ല ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ചാവുകടലിൻ്റെ വടക്കു പടിഞ്ഞാറ് തീരത്തുള്ള മലകളിലെ ഗുഹയിൽ ഒരു നിധി കണ്ടെത്തിയ കഥ നമുക്കറിയാം എ ഡി എഴുപതിൽ റോമൻ പടയാളികൾ പലസ്തീന കീഴടക്കി ജെറൂസലം നശിപ്പിച്ചു അതിനുശേഷം ചാവുകടലിൻ്റെ തീരത്തുണ്ടായിരുന്ന ഖുമറാൻ എന്നറിയപ്പെടുന്ന ഒരു സന്യാസ സമൂഹവും അവർക്ക് നശിപ്പിച്ചു ആ സന്യാസ സമൂഹത്തിലേക്ക് ആക്രമണം ഉണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ട സന്യാസികൾ എസ് എൻ സന്യാസികൾ എന്നാണ് അറിയപ്പെടുന്നത് കുമറാൻ സന്യാസികളെന്ന് പറയും തങ്ങളുടെ ഏറ്റവും അമൂല്യ നിധിയായി കരുതിയിരുന്ന ദൈവവചന ചുരുളുകൾ ദൈവവചന ബൈബിളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും അവരുടേതായ ചിന്താരീതികളും അവരുടെ സൃഷ്ടികളുമൊക്കെ ചുരുളുകളിലാക്കി എഴുതിയിരുന്ന തുകൽ ചുരുളുകൾ വലിയ മൺഭരണികളിലാക്കി ഇപ്രകാരമുള്ള കുമറാൻ മലയിലെ ഗുഹകളിൽ ഒളിച്ചു വച്ചിരുന്നു അതാർക്കും അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അവിടെ ആടുമേയ്ക്കാൻ പോയ ഒരു ഇടയബാലൻ തൻ്റെ ആട് മലയിലെവിടെയോ അപ്രത്യക്ഷമായി അതിനെ അന്വേഷിച്ച് ചേർന്ന് കാണാതിരുന്നപ്പോൾ ഒരു ഗുഹ കണ്ടു ആ ഗുഹയിൽ ആടുണ്ടായിരിക്കും എന്ന് കരുതി ഒരു കല്ലെടുത്ത ആ ഗുഹയിലേക്ക് എറിഞ്ഞു ആ ഗുഹയിലേക്ക് എറിഞ്ഞപ്പോൾ ആട് കരയുന്ന ഒച്ചയല്ല കേട്ടത് ഒരു കലം പൊട്ടുന്ന ഒച്ചയാണ് എന്താണ് ഈ ഗുഹയിൽ കലം എന്നറിയാനായി അകത്ത് കടന്നു ഇരുട്ടായിരുന്നു അദ്ദേഹം കലം പൊടി തോർത്ത് കൊണ്ടിരുമ്പോൾ ഒരു വലിയ മൺഭരണി നിറയെ ചുരുളുകളായിരുന്നു ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ചുരുളുകൾ വളരെ പുരാതനമായ ചുരുളുകൾ അതാണ് പിന്നീട് ഖുമറാൻ ചുരുളുകൾ എന്നിവലറിയപ്പെട്ടത് അത് ഒരു ഒന്നല്ല പതിനാറോളം ഗുഹകളിൽ നിന്ന് ആയിരക്കണക്കിന് അപ്രകാരമുള്ള ചുരുളുകൾ നൂറുകണക്കിന് മൺഭരണികളിൽ നിന്ന് കണ്ടെത്തി ഉണ്ടായി അതൊരു വലിയ നിധിയായ നിധിയായി സൂക്ഷിക്കുകയാണ് ഞാൻ ഓർക്കുന്നില്ല എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങൾ മലബാറിൽ കുടിയേറിയവരാണ് ചുറ്റുപാടുമുള്ള ചില വ്യക്തികളൊക്കെ വളരെ പെട്ടെന്ന് സമ്പന്നരാന്ന് കാണുമ്പോൾ കാരണം അവർക്കെന്തോ നിധി കിട്ടിയതാണ് എന്തോ നിധി കിട്ടി അത് എവിടെയെങ്കിലും കുളത്തിൽ നിന്നോ അമ്പലക്കുളത്തിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും മണ്ണിൽ കുഴിച്ചിട്ടിരുന്ന നിധി കിട്ടുക എന്ന് പറഞ്ഞാൽ അത് സാധാരണമൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നിധി കിട്ടി അപ്പോൾ നിധി കണ്ടെത്തുന്ന വ്യക്തി പ്രതീക്ഷിക്കാതെ രീതിയിൽ കണ്ടെത്തുന്നതാണ് ഇതിപ്പോൾ ഇവിടെ യേശു പറയുന്നത് ഇപ്രകാരം നിധിയുടെ കാര്യമാണ് എങ്ങനെയാണ് നിധി കണ്ടെത്തിയത് അയാൾ ഒരു കൃഷിക്കാരനാണ് അല്ലെങ്കിൽ കൃഷിയുടെ ജോലിക്കാരനാണ് ഒരു ആ സാഹചര്യത്തിൽ കലപ്പ ആഴത്തിൽ ഉഴുമ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് തടുകയും തടയുകയും അത് കുഴിച്ചു നോക്കുമ്പോൾ അത് നിധിയാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു ഇങ്ങനെ അപ്രതീക്ഷിതമായി കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരുന്ന കർഷകന് അപ്രതീക്ഷിതമായ ഒരു നിധി കണ്ടെത്തി അത് അയാളുടെ സ്വന്തമല്ല അയാ വയലും അയാളുടെ സ്വന്തമല്ല ഒരുപക്ഷെ കൂലിക്ക് പണിയെടുക്കുന്ന ആളായിരിക്കും ഇപ്രകാരം ഒരു കൂലിക്കാരൻ തൻ്റെ അധ്വാനത്തിനിടയ്ക്ക് നിധി കണ്ടെത്തി കഴിയുമ്പോൾ അത് മറച്ചു വെച്ച് തനിക്കുള്ളതെല്ലാം വിറ്റ് പോയി ആ സ്ഥലം വാങ്ങുകയാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം അയാൾ ചെയ്യുന്ന അനീതിയല്ലേ ആ ഉടമസ്ഥന് കിട്ടേണ്ട നിധിയല്ലേ ഇയാൾ സ്വന്തമാക്കുന്നത് ഇപ്രകാരം ഒരു ചോദ്യം കഥയിലുണ്ട് ഉയരുന്നില്ല എന്ന് ആദ്യത്തേത് രണ്ടാമത്തേത് നിധിയുടെ ഉടമ അത് കണ്ടെത്തുന്ന ആളാണ് ഇവിടെ നിധിയുണ്ട് എന്ന വയലിൻ്റെ ഉടമയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് അയാൾക്ക് അതിൻ്റെ മേലെ അവകാശവുമില്ല അയാളുടേതല്ല ആ നിധി ആര് നിധി കണ്ടെത്തുന്നു ആ നിധി അയാൾക്കുള്ളതാണ് ഇന്ന് നമുക്ക് പറയാൻ ആവില്ല സർക്കാരിൻ്റെതാണ് നിധിയുള്ള അല്ല ഏതായാലും യേശുവിൻ്റെ കഥയിൽ ആൾക്കാർക്കെല്ലാം മനസ്സിലാകും ഇങ്ങനെ ഒളിച്ചു വെച്ചിരുന്ന നിധി അവർക്ക് പരിചയമുള്ള കാര്യമാണ് അത് കണ്ടെത്തി കഴിയുന്നു പഴേ ഇവിടെ രണ്ടു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധേയമാണ് ഒന്ന് ഇയാൾ കഠിനാധ്വാനിയായിരുന്നു അത് നിധി കണ്ടെത്തി കഴിയുമ്പോൾ വലിയൊരു സന്തോഷമുണ്ടാകും തൻ്റെ ജീവിതത്തിലെ മുഴുവനും പൂർത്തിയാക്കുന്ന തനിക്ക് ഏറ്റവും വില വിലപ്പെട്ടതായി കരുതുന്ന ഒരു സംഭവം അതിനുവേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് പോയി സന്തോഷത്തോടു കൂടി വിറ്റ് വിറ്റ് തനിക്കുള്ളതെല്ലാം വിറ്റു എന്നാണ് പറയുക സന്തോഷമാണ് ആരും നിർബന്ധിച്ചിട്ടില്ല അതോടെ കിടന്നോളുമായിരുന്നു എടുക്കണമെന്ന് ആരും നിർബന്ധിച്ചില്ല പക്ഷേ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന നിധി കണ്ടെത്തിയ വ്യക്തിക്ക് ഇനി മറ്റൊന്നും വേണ്ട ഇത് കിട്ടിയാൽ മാത്രം മതി ഇത് കിട്ടിയാൽ എൻ്റെ ജീവിതം ധന്യമാകും സന്തോഷപ്രദമാകും അപ്പോൾ അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ അയാൾ സന്നദ്ധനാണ് എല്ലാ നഷ്ടവും സഹിക്കാൻ തയ്യാറാണ് അത് നഷ്ടമായിട്ടല്ല ലാഭമായിട്ടാണ് കരുതുക രണ്ടാമത്തെ കഥ അത് വളരെ ആകസ്മികമായി സംഭവിക്കുന്നൊരു കാര്യമാണ് രത്നവ്യാപാരി സ്വകരാജ്യം നല്ല രത്നങ്ങൾ തേടുന്നത് വ്യാപാരിക്കത്തില്ല മേഡം അതായത് തേടി നടക്കുകയാണ് ആദ്യത്തെ തേടാതെ കണ്ടെത്തിയതാണ് രണ്ടാമത് തേടി നടക്കുകയാണ് ആകസ്മികമായിട്ട് കണ്ടെത്തും പക്ഷേ ആ ഒരു വലിയ അന്വേഷണത്തിൻ്റെ അവസാനമാണ് ഏറ്റവും വിലപിടിപ്പുള്ള രക്തങ്ങൾ നേടി നടക്കുന്ന രക്തവ്യാപാരിയാണ് അപ്പോൾ അയാൾക്കറിയാം രക്തത്തിൻ്റെ വില എന്താണ് ഏതാണ് യഥാർത്ഥ രക്തം ഏതാണ് ഇമിറ്റേഷൻ പ്ലാസ്റ്റിക് ഏതാണ് പളുങ്ക് ഏതാണ് രക്തം ഏതാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന വ്യക്തിയാണ് അറിയാൻ പാടാത്ത വ്യക്തികൾക്കെല്ലാം ഒരുപോലെ ഇരിക്കും പക്ഷേ ഈ രക്തത്തിൻ്റെ വില അറിയാവുന്നൊരു വ്യക്തി ഇപ്രകാരം ഒരു അമൂല്യമായ രക്തം കണ്ടുകിട്ടി കഴിയുമ്പോൾ അത് സ്വന്തമാക്കണം എന്ന ഒരേ ഒരു ആഗ്രഹമേ അയാൾക്കിനെയുള്ളൂ അതുകൊണ്ട് തനിക്ക് ഉണ്ടായിരുന്നതെല്ലാം വിൽക്കാൻ അയാൾ തയ്യാറാകുകയാണ് ഇതുവരെ നേടിയതെല്ലാം വെറും പോലെ ഒരു വിലയും ഇല്ലാത്തതായി കാണുന്നു ഇതുവരെ താൻ വിലപ്പെട്ടതായി കരുതിയിരുന്നതെല്ലാം ഒരു വിലയും ഇല്ലാത്തതായി കരുതാൻ കാരണം അതിനേക്കാൾ വിലപ്പെട്ട അമൂല്യമായ എന്തോ ഒന്ന് അയാൾ കണ്ടെത്തി എന്നുള്ളതാണ് വിശുദ്ധ അഗസ്റ്റിനോസിന്റെ ഒരു കവിത നമുക്കറിയാം അങ്ങിൽ വിലയം പ്രാപിക്കും വരെ ആത്മമസ്വസ്ഥം ഹൃദയമശാന്തം തീരം തേടും തിരയായി അടിയൻ തീരാദാഹവുമായി വരുന്നു നിത്യ നൂതന സൗന്ദര്യമേ എത്ര വൈകി ഞാൻ നിന്നെ അറിയാൻ നിന്റെ സ്നേഹമറിയാൻ നിത്യ നൂതനം എന്നും പുതിയതായ അതിപുരാതനവുമായ സ്നേഹം ആ സ്നേഹമറിയാൻ ഞാൻ എത്രയോ വൈകി എവിടെയൊക്കെയോ ഞാൻ ഈ സ്നേഹം അന്വേഷിച്ചു എന്തിലൊക്കെയോ ഞാനത് തേടി കണ്ടെത്തെന്ന് എഴുതി പക്ഷേ ഒരിക്കലും ഹൃദയം സ്വസ്ഥമായിരുന്നില്ല അങ്ങിൽ വിലയം പ്രാപിക്കും വരെ ആത്മം അസ്വസ്ഥം ഹൃദയം അശാന്തം സ്ഥിര തീരത്തിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഒരിക്കലും അസ്തമിക്കാത്ത രീതിയിൽ ഇതുപോലെ എന്തിനോ വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഹൃദയം എൻ്റെ ആത്മം അങ്ങിൽ വിലയം പ്രാപിക്കുമ്പോഴാണ് സ്വസ്ഥമാവുക അപ്പോൾ ഒരു വലിയ നിധി കണ്ടെത്തിയതുപോലെയാണ് യേശുവിനെ കണ്ടെത്തിയത് എടുത്തു വായിക്കുക എന്നുള്ള ഒരു ആഹ്വാനം കേട്ട് എടുത്തു വായിക്കാൻ തുടങ്ങിയപ്പോഴ് ദൈവവചനത്തിലൂടെ വിശുദ്ധ അഗസ്തീനോസിന് യേശുവിനെ ദൈവത്തിൻ്റെ പദ്ധതിയെ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞു അതോടുകൂടി ഹൃദയം ശാന്തമായി അപ്പോൾ ഇതാണ് കണ്ടെത്തുന്ന ഒരു വലിയ നിധി ഞാൻ ഓർക്കുന്നു ചെറുപ്പകാലത്ത് കുറേയേറെ കാലം മുമ്പ് കണ്ട ഒരു ഇംഗ്ലീഷ് ഫിലിം ഞാൻ തിയോളജ് പഠിക്കുന്ന കാലത്ത് റോമിൽ ഞങ്ങളുടെ സമിതി കാണിച്ചൊരു ഫിലിമാണ് ദ വിൻഡ് ആൻഡ് ദ ലയൻ കൊടുങ്കാറ്റും കേസരിയും ഈ കൊടുങ്കാറ്റും കേസരിയുമായിട്ട് ഫിലിമിന് വലിയ ബന്ധമൊന്നുമില്ല പക്ഷേ ആ ഫിലിമിൽ എന്നെ സ്പർശിച്ച ഒരു പ്രത്യേക രംഗമുണ്ട് കഥ ചുരുക്കത്തിൽ ഇതാണ് ഒരു ആഫ്രിക്കൻ ഗോത്രത്തിൻ്റെ തലവൻ ആ രാജ്യത്ത് ബ്രിട്ടീഷ് എംബസിയിൽ ജോലി ചെയ്തിരുന്ന ഒരു സെക്രട്ടറിയെ കണ്ടു അവളോട് പ്രേമമായി അവളെ സ്വന്തമാക്കാൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയി ഭാര്യയായി സ്വീകരിക്കാൻ വേണ്ടി അത് വലിയൊരു ഡിപ്ലോമാറ്റിക് പ്രശ്നമാക്കി ബ്രിട്ടീഷുകാർ ഇവർ ഇയാളുടെ രാജ്യം മുഴുവൻ യുദ്ധസഞ്ച് നശിപ്പിക്കാൻ തീരുമാനിച്ചു ഇയാൾ വിട്ടുകൊടുക്കുകയില്ല അവസാനം എല്ലാം നഷ്ടപ്പെട്ടു നാളെ താൻ പിടിയിലാകും എന്ന് തീരുമാനമായ ആ അവസാനത്തെ രാത്രി ഈ പിടിച്ചു കൊണ്ടുപോകപ്പെട്ട സ്ത്രീ അയാളോട് ചോദിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നീ ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത് വൈഡ് ഇഡ് ഇറ്റ് ടേക്ക് സച്ച് എ റിസ്ക് എന്തിനു വേണ്ടി ഇതെല്ലാം നീ നഷ്ടപ്പെടുത്തി എന്ത് ഉണ്ടായി അപ്പോൾ അതിന് അയാൾ കൊടുത്ത ഒരു മറുപടി അത് എന്നെ ഒത്തിരി സ്വാധീനിച്ചൊരു മറുപടിയാണ് ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും പ്രസക്തമാണ് ഇസ് എനിത്തിങ് ഇൻ യുവർ ലൈഫ് ഫോർ വിച്ച് യു വുഡ് റിസ്ക് എവ്രിഥിങ് നിൻ്റെ ജീവിതത്തിൽ നീ എല്ലാം നഷ്ടപ്പെടുത്താൻ സന്നദ്ധമാകുന്ന രീതിയിൽ എന്തെങ്കിലും നീ കണ്ടെത്തിയിട്ടുണ്ടോ ഇസ് എ റെണിഥിങ് ഇൻ യുവർ ലൈഫ് ഫോർ വിച്ച് യു വുഡ് റിസ്ക് എവറിത്തിങ് നിനക്കുള്ളതെല്ലാം വിൽക്കാൻ സന്നദ്ധമാകുന്ന അത് വിറ്റാലും നഷ്ടമല്ല ലാഭമാണെന്ന് തോന്നുന്ന എന്തെങ്കിലും നീ കണ്ടെത്തിയിട്ടുണ്ടോ ഇതാണ് യേശുവിടെ പറയുക ഇയാൾ കണ്ടെത്തി കഴിഞ്ഞു ഈ രത്നവ്യാപാരിയും ഈ കൃഷി കർഷകനും കണ്ടെത്തിക്കഴിഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്നത് ഒന്നും വിലപ്പെട്ടതല്ല എന്ന് തോന്നുന്ന രീതിയിൽ ഇത് കിട്ടിയാൽ എല്ലാം പൂർണ്ണമായി എല്ലാം തൃപ്തിയായി എന്ന് കരുതുന്ന രീതിയിൽ ഒരു കണ്ടെത്തിലുണ്ടായി ഇതാണ് ദൈവരാജ്യം എന്ന് യേശു പറയുന്നത് യേശു പറഞ്ഞല്ലോ ദൈവരാജ്യം ഇതാ ആസന്നമായിരിക്കുന്നു സുവിശേഷം ആരംഭിക്കുന്നങ്ങനെയാണ് മർക്കോസിന് സുവിശേഷം ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് സമയം പൂർത്തിയായി ദൈവരാജ്യം വന്നു കഴിഞ്ഞു സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെടുവിൻ ദൈവരാജ്യത്തിൽ വിശ്വസിക്കുവിൻ മാനസാന്തരപ്പെടുവിൻ മാനസാന്തരപ്പെടുക പുതിയൊരു മനോഭാവം ഉൾക്കൊള്ളുക അപ്പോൾ ദൈവരാജ്യം ഇവിടെ ആസന്നമായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ആദ്യ കിരണങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും മാറ്റമുണ്ടാകണം മാറ്റമുണ്ടാകും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകണം എന്താണ് ദൈവരാജ്യ അനുഭവം അതാണ് യേശു നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുപാട് കഥകളിലൂടെ യേശു പറയുന്നുണ്ട് ഏറ്റവും വിലപ്പെട്ടതാണ് നിൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്ന നിനക്ക് ഇത് കിട്ടിയാൽ എല്ലാം പൂർണ്ണമാകുന്ന എന്തോ അതാണ് ദൈവരാജ്യം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് വിലപ്പെട്ടത് എന്ത് കിട്ടിയാലാണ് ഞാൻ തൃപ്തിയാവുക അത് ഞാൻ പലപ്പോഴും അതാധ്യാപകർക്ക് വേണ്ടി ക്ലാസ്സെടുക്കാൻ പോകാറുണ്ട് അതുകൊണ്ട് എന്താണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എല്ലാവരും പറയും സന്തോഷം മറ്റിൽ പറയും സമാധാനം വളരെ ചുരുക്കം പേരെ കുറിച്ച് പറയാറുള്ളു സന്തോഷം സമാധാനം അതാണ് ഏറ്റവും കൂടുതൽ അപ്പം ഞാൻ ചോദിക്കും ഇത് മതിയോ ഈ സന്തോഷം സന്തോഷമുണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ മറ്റൊന്നും വേണ്ടേ അപ്പോൾ പറയും ദൈവം വളരെ പയസായിട്ട് അടിസ്ഥാനപരമായിട്ടൊരു ചോദ്യം ചോദിക്കാറുണ്ട് എന്താണ് ഏറ്റവും ആവശ്യപ്പെട്ടത് മനുഷ്യന് ജീവനില്ലാതെ ഇല്ലാതെ പിന്നെന്ത് കിട്ടിയിട്ട് കാര്യം ഓക്കെ തീർച്ചയായിട്ടും ജീവൻ ജീവിൽ ജീവിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാകണം സമാധാനം ഉണ്ടാകണം പക്ഷേ സന്താ സന്തോഷവും സമാധാനവും ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ജീവൻ ഉണ്ടാകണ്ടേ അതുകൊണ്ടാണല്ലോ യേശു പറഞ്ഞു ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധിയായി ഉണ്ടാകാനും വേണ്ടിയാണ് ജീവൻ ഉണ്ടാകാൻ വേണ്ടി വന്നത് അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ശാരീരികമായ ജീവനല്ല ഇവിടെ ഉദ്ദേശിക്കുക ഇന്നുള്ളതും നാളെ ഇല്ലാതായി പോകുന്നത് ഇന്ന് ശ്വസിക്കുന്നതും നാളെ ശ്വാസം ഇല്ലാതായി പോകുന്നു ആ ഒരു ഭൗതികമായ ശാരീരികമായ ജീവൻ അപ്പുറത്ത് മറ്റൊരു ജീവനുണ്ട് ഇവിടെ അപ്പോൾ ജീവൻ എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ബന്ധമാണ് ദൈവമനുഷ്യബന്ധം അതാണല്ലോ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ മണ്ണിൽ നിന്ന് കളിമണ്ണിൽ നിന്നുണ്ടാക്കിയ രൂപത്തിലേക്ക് ദൈവം തൻ്റെ ശ്വാസം നിശ്വസിച്ചു അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചു എന്ന് പറയുക ദൈവം തൻ്റെ ചൈതന്യം ഈ കളിമണ്ണിലേക്ക് പകർന്നപ്പോൾ ആ കളിമൺ ത്രസിക്കുന്ന ജീവിക്കുന്ന മനുഷ്യനായിത്തീർന്നു ആ മനുഷ്യൻ്റെ മുഖത്ത് ദൈവത്തിൻ്റെ മുഖച്ചായ പതിഞ്ഞു അവൻ്റെ ആത്മാവിലും അവൻ്റെ ശരീരത്തിലെയും മുഖച്ഛായ വതിയുകയാണ് പക്ഷേ ജീവൻ എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഈ ഗാഠമായ ബന്ധമാണ് ഈ ബന്ധമാണ് ആദ്യ മനുഷ്യൻ നിച്ഛേദിച്ചത് ഈ പഴം തിന്നോ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞ പ്രലോഭകന്റെ വാക്ക് കേട്ട് ദൈവമാകാൻ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് സ്വയം ദൈവമാകാൻ ശ്രമിച്ചവൻ ഈ ദൈവ ബന്ധത്തിൽ നടന്നുപോയി ബന്ധം നിച്ഛേദിച്ച് പുറത്തുപോയി അതാണ് ഇത് തിന്നുന്ന ദിവസം നീ മരിക്കും നന്മതിന്മയുടെ വൃക്ഷത്തിന്റെ പഴം ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും എന്ന് പറഞ്ഞു ഇല്ല മരിക്കുകയില്ല എന്ന് പ്രലോഭകൻ പറഞ്ഞു മരിച്ചോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ പലരും പറയും മരിച്ചില്ല കാരണം അവൻ വീണ്ടും ജീവിക്കുന്നുണ്ടല്ലോ പക്ഷേ ഒരു കാര്യം സംഭവിച്ചു ദൈവവുമായിട്ടുള്ള ഈ മനുഷ്യൻ്റെ ബന്ധം നിച്ഛേദിക്കപ്പെട്ടു അതോടുകൂടി അവൻ മരിച്ചതിന് തുല്യമാണ് ശാരീരികമായി കുറച്ച് നാട് ജീവിച്ചെങ്കിൽ ജീവിച്ചാലും എന്ത് അത്യന്തികമായി അവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവൻ പിതാവുമായിട്ടുള്ള ആ ഗാഠമായ ബന്ധം അത് തിരിച്ചു തരുന്നതല്ലേ യേശു കൊണ്ടുവന്ന ഏറ്റവും വലിയ ദാനം ദൈവരാജ്യം ഇതാ സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ദൈവത്തിൻ്റെ ഹിതം നടപ്പിലാകുന്ന അവസ്ഥയാണ് എന്നിൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നടപ്പിലാകുന്ന അവസ്ഥയെ ദൈവത്തിൻ്റെ രാജ്യം അഥവാ എന്ന് വിശേഷിപ്പിക്കും അപ്പോഴേ ദൈവരാജ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെ മകനാണ് അല്ലെങ്കിൽ മകളാണ് ദൈവത്തിന് ഞാൻ വിലപ്പെട്ടവനാണ് ദൈവം എന്നെ പ്രിയങ്കരനായി വിലപ്പെട്ടതായി കരുതുന്നു എന്ന ഗാഠമായ അഗാധമായൊരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ പിന്നെ എനിക്ക് എന്താണ് ആവശ്യം മറ്റൊന്നും വേണ്ട എന്ത് കിട്ടിയാലും തൃപ്തമാവാത്ത എൻ്റെ മനസ്സ് ഈ ഒരു അവബോധത്തിലേക്ക് കടന്നു വരുമ്പോൾ തൃപ്തമാകുന്നു ഇങ്ങനെ അവബോധമാണ് വിശുദ്ധ പൗലോസിനുണ്ടായത് പൗലോസിൻ്റെ ലേഖനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലേഖനം ഫിലിപ്പിയർ കൃതി ലേഖനമാണ് കാരണം അതിൽ പൗലോസ് പൗലോസെൻ്റെ ഹൃദയം തുറന്ന് സംസാരിക്കുക താത്വികമായ ചിന്തകൾക്ക് അതിഗഹനമായ ദൈവശാസ്ത്ര ചിന്തകൾക്കും അപ്പുറത്ത് യേശുവുമായുള്ള വ്യക്തിബന്ധത്തെ ഇത്ര ഊഷ്മളമായി എടുത്തു പറയുന്ന മറ്റൊരു ലേഖനമില്ല അതും ഫിലിപ്പിയെ സഭയ്ക്ക് എഴുതുകയാണ് ഫിലിപ്പീലെ സഭയോടാണ് പൗലോസിന് ഏറ്റവും കൂടുതൽ വൈകാരികമായ സ്നേഹബന്ധമുണ്ടായിരുന്നത് എന്ന് തോന്നും കാരണം ആ ലേഖനത്തിൽ പറയും ഞാൻ പല സ്ഥലങ്ങളിലായിരിക്കുമ്പോഴും എപ്പോഴും എനിക്ക് വേണ്ടി നിങ്ങളാണ് സഹായിച്ചിരുന്നത് അപ്പോൾ ഫിലിപ്പിയിലെ സഭയാണ് പൗലോസ് യൂറോപ്പിൽ ആദ്യമായി സ്ഥാപിച്ച സഭ ആ സഭയ്ക്കാണ് പൗലോസ് എൻ്റെ ഹൃദയം തുറന്ന് എഴുതുക അധികം താമസിയാതെ വധിക്കപ്പെട്ടേക്കും എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു കാലഘട്ടമാണ് പൗലോസിൻ്റെ തടവറ കഴിയുമ്പോഴാണ് മരിക്കാനും സന്നദ്ധമാകുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ അവിടെ പൗലോസ് പറയുന്നുണ്ട് യേശുവിനെ കണ്ടെത്തിയതിലുള്ളതെ സന്തോഷം ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം ഞാൻ വായിക്കുന്നത് ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി എന്താണ് ലാഭമായി കരുതിയിരുന്നത് ലാഭമായി കരുതിയിരുന്നത് യഹൂദ നിയമപ്രകാരമുള്ള വിശുദ്ധിയാണ് നിയമങ്ങളെല്ലാം അക്ഷരാർത്ഥത്തിനനുസരിച്ചിരുന്നു സൗൾ അവൻ ഫരിസേയ വിഭാഗത്തിൽപ്പെട്ടവനാണ് ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ചവനാണ് എട്ടാം ദിവസം ഛേദനാചാരം സ്വീകരിച്ചതാണ് നിയമത്തിന് മുമ്പിൽ കുറ്റമറ്റവനാണ് എല്ലാം വളരെ കർശനമായി അനുസരിച്ചിരുന്നു ഇതെല്ലാമാണ് ഏറ്റവും വലിയ നേട്ടം ഇതാണ് ഏറ്റവും വലിയ വിശുദ്ധി മുതൽക്കൂട്ട് എന്ന് കരുതിയിരുന്ന പൗലോസ് ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അവൻ നഷ്ടമായി തോന്നുകയാണ് അതാണ് എനിക്ക് ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി ഇവ മാത്രമല്ല എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിയുന്നത് കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ചിഷ്ടം പോലെ കരുതുകയും ചെയ്യുന്നു ഇത് ക്രിസ്തുവിനെ നേടുന്നതിനും അവനോടുകൂടി ഒന്നായി കാണപ്പെടുന്നതിനും വേണ്ടി അത്രേ എനിക്ക് നിയമത്തിൽ നിന്ന് ലഭിക്കുന്ന നീതി അല്ല ഉള്ളത് പിന്നെയോ ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി ലഭിക്കുന്ന നീതി അതായത് വിശ്വാസത്തെ ആസ്പദമാക്കി ദൈവത്തിൽ നിന്നുള്ള നീതി അത് അവനെയും അവൻ്റെ പുനരുദ്ധാരത്തിൻ്റെ ശക്തിയെയും ഞാൻ അറിയുന്നതിനും അവൻ്റെ സഹനത്തിൽ പങ്കുചേരുന്നതിനും അവൻ്റെ മരണത്തോട് ദാതാത്മ്യപ്പെടുന്നതിനും വേണ്ടിയാണ് അങ്ങനെ മരിച്ചവരെന്നുള്ള ഉയർപ്പ് പ്രാപിക്കാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വിലപ്പെട്ട ഒന്ന് കണ്ടെത്തി ഡമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് തന്നെ കണ്ടുമുട്ടിയ യേശു അവൻ ദൈവമാണ് ദൈവത്തിൻ്റെ പുത്രനാണ് തൻ്റെ രക്ഷകനാണ് നാഥനാണ് എന്ന് മനസ്സിലായപ്പോൾ അവൻ മരിച്ചെങ്കിലും ഉയർത്തെഴുന്നേറ്റു ജീവിക്കുന്നു ജീവിക്കുന്നുവെന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ ആ കൂടി ആയിരിക്കുക അതുമാത്രമാണ് ഓലോ അതിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് പറയും ഒന്നാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു എൻ്റെ ശരീരത്തിൽ ജീവിതം വഴിയോ മരണം വഴിയോ മഹത്വപ്പെടണമെന്ന് എനിക്ക് തീവ്രമായ ആഗ്രഹവും പ്രതീക്ഷയും എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് ശാരീരികമായി ഇനിയും ജീവി ഞാൻ ജീവിക്കുകയാണെങ്കിൽ ഫലപ്രദമായി ജോലി ചെയ്യാൻ സാധിക്കും എങ്കിലും ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഇവ രണ്ടിനുമിടയിൽ ഞാൻ ഞെരുങ്ങുന്നു എങ്കിലും എൻ്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാനാണ് കാരണം അതാണ് കൂടുതൽ ശ്രേഷ്ഠം മരിച്ച് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുക അതാണ് കൂടുതൽ ശ്രേഷ്ഠം ജീവിതത്തിൻ്റെ ലക്ഷ്യമിതാണ് പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അവിടെ എത്തുന്നത് വരെ വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ അവിടെ ചെന്ന് ചേരുന്നതുവരെ ആത്മം അസ്വസ്ഥം ഹൃദയം അശാന്തം തീരം തേടും തിരയായടിയൻ തീരാദാഹവുമായി വരുന്നു നിത്യ നൂതന സൗന്ദര്യമേ ഈ സനാതന സൗന്ദര്യം നിത്യനൂതനമെന്നും പുതുതായ ഈ സൗന്ദര്യമാകുന്ന സ്നേഹമാകുന്ന ദൈവത്തെ കണ്ടെത്തി കഴിയുമ്പോൾ സന്തോഷമാണ് ഈ വലിയ സന്തോഷത്തോടു കൂടിയാണ് എല്ലാം വിൽക്കുക ഒരു നഷ്ടബോധവുമില്ല എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ചിന്തയല്ല എനിക്കിത് സ്വീകരിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് അവിടെയുള്ളത് യേശുവിൻ്റെ കൂടെ കൂടി ശിശുമാർക്കെല്ലാം അനുഭവം ഇതായിരുന്നു ഗലീലി കടൽ തീരത്തുകൂടി കടന്നു പോകുമ്പോൾ യേശു പറഞ്ഞു എന്നെ അനുഗമിക്കുക ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം പത്രോസും അന്ത്രയോസും തങ്ങളുടെ വള്ളവും വലയും ഉപേക്ഷിച്ചു യാക്കോവും യോഹനാനും വള്ളവും വലയും പിതാവിനെയും ഉപേക്ഷിച്ചു വീടും നാടും കുടുംബവും എല്ലാം വിട്ട് യേശുവിന് പിന്നാലെ ഇറങ്ങിത്തിരിച്ചു അതൊരു ദുഃഖത്തോടു കൂടിയല്ല നഷ്ടബോധം അവർക്കില്ല എന്തോ വലുത് കിട്ടിക്കഴിഞ്ഞു ഏത് വില കൊടുത്താലും മതിയാവാത്ത ഒന്ന് അമൂല്യമായൊരു സമ്പത്ത് അത് ദൈവത്തിൻ്റെ സ്നേഹമാണ് ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നെ ഒരു വലിയ കുടുംബത്തിലെ ദൈവമക്കളുടെ ഭാഗമായി സ്വീകരിച്ചിരിക്കുന്നു ആ പിതാവിൻ്റെ സ്നേഹത്തിലാണ് ഞാൻ ആ സ്നേഹം അനുഭവിച്ച് കഴിയുമ്പോൾ പിന്നെ എനിക്ക് എന്താണ് വേണ്ടത് മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല മറ്റെന്തെല്ലാ ദുഃഖങ്ങളുണ്ടായാലും നഷ്ടങ്ങളുണ്ടായാലും അതെ ലാഭമായി കരുതാൻ സാധിക്കും ഈ ഒരു സ്നേഹത്തിലുള്ള അനുഭവം തുടർന്നു പോകാൻ വേണ്ടി യേശുവിനെ സ്വന്തമായി സ്വീകരിച്ചവർ അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി എന്തു നഷ്ടവും സഹിക്കാൻ സന്നദ്ധമാകും അതാണ് പിന്നീടുള്ള ഈ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് നൂറ്റാണ്ടുകളിലെ കഥകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവരാജ്യം കണ്ടെത്തിക്കഴിഞ്ഞവർ കൊടുക്കാൻ തയ്യാറായ വിലയാണ് പാട്ടും പാടിക്കൊണ്ട് കരടികളുടെയും സിംഹങ്ങളുടെയും മുമ്പിലേക്ക് പോകുന്ന രക്തസാക്ഷികൾ തൂണിൽ കെട്ടി കത്തിക്കുമ്പോൾ കർത്താവിന് ഹല്ലലിയ പാടി സ്തുതിക്കുന്ന അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സ്ത്രോത്രീതങ്ങളാകുന്ന വിശ്വാസികൾ ശാരീരികമായ ഏതു സഹനവും സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നവർ കാരണം അതിനേക്കാളൊക്കെ ഉപരി ഒന്നവർ കണ്ടെത്തി കഴിഞ്ഞു വലിയ വലിയ സന്തോഷം നൽകുന്ന ദൈവരാജ്യ അനുഭവം ഇതിന് ഒരു മനോഭാവം ആവശ്യമായിരുന്നു യേശുവിനെ കണ്ടെത്തി കഴിയുമ്പോൾ മറ്റെല്ലാം വിലപ്പെട്ട വിലകെട്ടതായി കാണണമെന്നുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകണം ഒരിടത്ത് നിന്നുകൊണ്ട് എപ്പോഴും നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്നത് നമ്മൾ യേശുവിനെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആഴത്തിൽ കുഴിച്ച് കൃഷി ചെയ്ത കർഷകനും വിലപ്പെട്ട രക്തം തേടിപ്പോയ വ്യാപാരിയും തങ്ങള് തേടിയത് കണ്ടെത്തി കഴിയുമ്പോൾ ബാക്കിയെല്ലാം വിൽക്കാൻ തയ്യാറാകുന്നു ഇതേ രീതിയിലായിരിക്കണം നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തും നഷ്ടപ്പെടുത്താൻ സന്നദ്ധമാകും ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ സെർ എനിഥിങ് ഇൻ യുവർ ലൈഫ് ഫോർ വിച്ച് യു വുഡ് റിസ്ക് ആ ആഫ്രിക്കൻ നേതാവിനെ സംബന്ധിച്ചോളം ഈ ഭാര്യയെ ഒരു സ്ത്രീയെ കണ്ടെത്തിയതായിരുന്നു വലിയ നിധി അതിനുവേണ്ടിയെല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായി പക്ഷെ നമുക്കറിയാം ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ സ്നേഹമൊക്കെ താൽക്കാലികമാണ് കടന്നുപോകും ഒരിക്കലും അസ്തമിക്കാത്ത എന്നും നിലനിൽക്കുന്ന എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണ നേട്ടമാണെന്ന് പറയാൻ മാത്രം അത്രമാത്രം ആഴമുള്ള സ്നേഹബന്ധത്തിലേക്ക് സ്ഥായിയായ ഒരിക്കലും അസ്തമിക്കാത്ത ആ ഒരു സ്നേഹത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോഴീ ദൈവരാജ്യം എന്ന യാഥാർത്ഥ്യം സ്വന്തമാക്കാൻ ദൈവത്തിന് സ്വന്തമായി മാറാൻ യേശുവിനെ നാഥനായി സ്വീകരിക്കാൻ അതിനുവേണ്ടി എന്തും നഷ്ടപ്പെടുത്താൻ നമുക്ക് തയ്യാറാകാം നഷ്ടപ്പെടുത്തുകയല്ല യേശുവിനെ സ്വീകരിക്കുമ്പോൾ ബാക്കിയൊന്നും വിലപ്പെട്ടതായി കരുതാതിരിക്കുക അതിനുവേണ്ടി വായിക്കുന്നത് ത്യാഗമല്ല നഷ്ടമല്ല ഞാൻ ഓർക്കുന്നുണ്ട് അമേരിക്കയിലെ ഒരു ഓർഫണേജിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാച്യു പിന്നീട് അതൊരു സ്റ്റാമ്പായിട്ട് അവർ അവരടിച്ചിട്ടുണ്ട് ആ സ്റ്റാച്യു ഇതാണ് ഒരു ഓർഫണേജ് ആണ് ഓർഫണേജ് നിൽക്കുന്ന സ്റ്റാച്ചു ഒരു ചെറിയ പയ്യൻ അവനേക്കാൾ അല്പം കൂടി വലുപ്പമുള്ള ഒരാളെ അവർ തോളക്കേറ്റി കെടുത്തിയിരിക്കുകയാണ് ഈ തോളൊക്കെ എടുക്കുന്നതിൻ്റെ കാല് മറ്റവൻ്റെ കാല് വരെ മുട്ടുന്നു താഴെ എഴുതി വെച്ചിട്ടുണ്ട് നോ ഫാദർ ഹീ ഈസ് നോട്ട് ഹെവി ഹീ ഈസ് മൈ ബ്രദർ ഇല്ലാച്ചാൽ ഇത് ഭാരമല്ല എൻ്റെ സഹോദരനാണ് അപ്പം ഇത് ഭാരമായി തോന്നുന്നില്ല എനിക്ക് വലിയ സന്തോഷമാണ് എൻ്റെ സഹോദരനെ സഹായിക്കാൻ സാധിക്കുന്നത് ഞാൻ സന്തോഷമായി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിനു വേണ്ടി ഞാൻ എന്നെ തന്നെ വ്യയം ചെയ്യുന്നത് സന്തോഷമായിട്ട് നഷ്ടമായിട്ടല്ല ലാഭമായിട്ട് കണക്കാക്കുന്നു എല്ലാം നഷ്ടപ്പെടുത്താൻ തയ്യാറായ പോലും പോലെ എനിക്ക് ജീവിതം ക്രിസ്തുവാണ് മരണനഷ്ടമാണെന്ന് പറഞ്ഞവൻ ഇനി ഞാനല്ല ക്രിസ്തുവാണ് ഇനി ജീവിക്കുന്നത് എൻ്റെ ജീ ഈ ജീവിതമാകട്ടെ യേശുവിന് വേണ്ടി അവനോട് താധാരണപ്പെടുന്നതിനുള്ള ജീവിതമാണ് ഇപ്രകാരം ഒരു ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമ്മളെ ഈ ഉപമ പ്രേരിപ്പിക്കുകയാണ് എല്ലാം വിൽക്കാൻ സന്തോഷത്തോടെ വിൽക്കാൻ ആത്യന്തികമായിട്ട് നിൽക്കുന്നത് ഈ സന്തോഷമാണ് ജീവൻ സന്തോഷം സമാധാനം ഇതൊക്കെയാണ് ദൈവരാജ്യം തരുന്നത് അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കാരുവാനും സ്നേഹനിധിയുമായ ദൈവമേ ഏറ്റവും വിലപ്പെട്ടതായ ദൈവരാജ്യം അങ്ങയുടെ അനന്തമായ അചഞ്ചലമായ സ്നേഹം കണ്ടെത്താനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ അത് കണ്ടെത്തി കഴിയുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിന് സ്വസ്ഥതയുണ്ടാകും ഞങ്ങളുടെ അശാന്തി അവസാനിക്കും ഞങ്ങളുടെ അന്വേഷണം അങ്ങിൽ ഒന്ന് വിലയം പ്രാപിക്കും അങ്ങിൽ വിലയം പ്രാപിക്കും വരെ അസ്വസ്ഥമായ ഞങ്ങളുടെ ഹൃദയത്തിന് അവിടുത്തെ ശാന്തിയും സമാധാനവും നൽകണമേ യേശുവെ അങ്ങാകുന്ന അങ്ങിലൂടെ വെളിപ്പെട്ട ദൈവരാജ്യത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ അതിനുവേണ്ടി എന്തു നഷ്ടവും സഹിക്കാൻ അതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ അവിടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മേൻ